വനസംരക്ഷണ പ്രവർത്തനങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷ പ്രതിരോധത്തിലും നിർണായക പങ്കുവഹിക്കുന്നവരാണ് നമ്മുടെ ഫോറസ്റ്റ് വാച്ചർമാർ. എന്നാൽ താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാരുടെ ശമ്പള വിതരണം തടസ്സപ്പെടുന്നത് എപ്പോഴും പതിവാണെന്ന് പരാതി ഉയരുന്നു. വിവിധയിടങ്ങളിൽ 4 മുതൽ 6 മാസം വരെയായി ഇവരുടെ വേതനം മുടങ്ങിക്കിടക്കുകയാണെന്ന് അറിയുന്നു. വനസംരക്ഷണ പ്രവർത്തനം മുതൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിൽ വരെ നിർണായക പങ്കുള്ളവരാണ് താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാർ. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഇവരുടെ വേതനം മുടങ്ങിക്കിടക്കുകയാണ്. ഈ അനീതി ഇനിയും തുടരരുത്. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിലെ താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാരാണിവർ. ചെയ്യുന്ന ജോലിക്ക് കഴിഞ്ഞ 6 മാസമായി വേതനം ലഭിച്ചിട്ടില്ല. ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്ന ഉറപ്പ് മാത്രം. താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാരിൽ നല്ലൊരു പങ്ക് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ആനിളക്കാട് പോയി വരും, നമ്മൾ മാത്രമേ അറിയൂ അല്ല. ഇതിൻ്റെ അകത്ത് എത്രയോ പ്രശ്നങ്ങൾ ആനിനെ കണ്ടിട്ട് ഓടിയിട്ടുണ്ട്. ഈ തേക്കും തുടത്തിൽ വെച്ചിട്ട് ഇത് രക്ഷപ്പെട്ടു വന്ന് എങ്ങനെ അറിയാം? ദൈവം നമ്മളെ സഹായിച്ചു തന്നതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ട എന്നെ ആനെ പിടിക്കാൻ നോക്കിയായിരുന്നു. ആർന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന് 10-25 വർഷമായി തൊഴിൽ പണിയെടുക്കുന്നു. ഇന്ന് നാളെ പേറും പറഞ്ഞിട്ടാണ് ഉദ്യാസന്മാർ കളിയൊക്കെ. നാളുകൾക്ക് മുൻപ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദേവികുളം ഫോറസ്റ്റ് റേഞ്ചിലെ വാച്ചർ ശക്തിവേൽ താൽക്കാലിക ഫോറസ്റ്റ് വാച്ചറായിരുന്നു. ജീവൻ പണയം വെച്ചുപോലും ജോലി ചെയ്യേണ്ടതുണ്ട്. സേവന സമയത്തിനും കുറവൊന്നുമില്ല. എന്നാൽ ചെയ്ത ജോലിയുടെ കൂലിക്കായി സമരം ചെയ്യേണ്ട ഗതികേട്. ഇവരാണ് കാട് കാക്കുന്നത്. യൂണിഫോം ഇട്ട റേഞ്ചർ മുതലുള്ള അല്ലെങ്കിൽ ആ ഫോറസ്റ്റർ മുതലുള്ള മുകളിലെ ആളുകളെല്ലാം ഇവരോട് ഇവരെ പണി എടുപ്പിക്കുകയാണ്. ഇവരാണ് ഈ കാട് കാക്കുന്നവർ. ഈ കാട് കാക്കുന്ന ഇവർക്ക് കഴിഞ്ഞ 6 മാസക്കാലം ഇപ്പോൾ 7-ാമത്തെ മാസമായിട്ടുണ്ട് ശമ്പളം പോയ വേതനം ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ന്യായമായ ആവശ്യമാണ് ഇവർ ഇത് പറയുന്നത്. ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലും ഇല്ലാതെ ഈ ഒരുപക്ഷെ ഈ ആറളം വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന വിഭാഗമാണ് ഈ വാച്ചർമാർ. ഓരോ ഫോറസ്റ്റ് ഡിവിഷൻ റേഞ്ച് പരിധികളിലും താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാർക്ക് വ്യത്യസ്ത പരിഗണനകളാണ് നൽകുന്നത്. വെല്ലുവിളി നിറഞ്ഞ വനസംരക്ഷണ പ്രവർത്തനങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷ ഘട്ടങ്ങളിലും താൽക്കാലിക ഫോറസ്റ്റ് വാച്ചർമാരുടെ സേവനം വനം വകുപ്പ് കാര്യമായി പ്രയോജനപ്പെടുത്താറുണ്ട്. പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മാത്രം മെല്ലെപ്പോക്ക്. ഈ തൊഴിലാളികളെ ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രതിഫലം സമയബന്ധിതമായി നൽകാൻ വനം വകുപ്പ് തയ്യാറാകണം. രജീഷ് കരിവള്ളൂരിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒരു നേര് നമ്മൾ സമ്മതിച്ചു തരൂ, വന്യജീവികളും മനുഷ്യരുമായുള്ള നിരന്തര സംഘർഷം തടയുന്നതിൽ ഇവർക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്. ഈ വാച്ചർമാർക്ക് അവർക്കാണ് മാസങ്ങളായിട്ട് ശമ്പളം കിട്ടാതെ പോകുന്നത്. എത്ര ദുരിതത്തിലാണ് ഇവരുടെ ജീവിതമെന്ന് അവർ തന്നെ പറയുകയാണ്. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ഏകദേശം കേരളത്തിൽ ഒരു 4000-ത്തോളം വരുന്ന തൊഴിലാളികളുണ്ട് വാച്ചർമാർ. കാടും വന്യജീവികളൊക്കെ ആയിട്ട് ഇണങ്ങി ചേർന്ന് ഞങ്ങളുടെ ജീവിതം അങ്ങനെ കഴിക്കുകയാണ്. ഒരു 75% വരുന്ന തൊഴിലാളികൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. വളരെ ദയനീയമാണ് അവസ്ഥ. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല നമുക്ക്. മാസം ആകുമ്പോഴത്തേക്കും കുടിശ്ശിക അടക്കം ശമ്പളം തരുന്നതാണ്. പക്ഷേ ഈ അടുത്ത് 6-7 മാസമായിട്ട് ശമ്പളം ഇല്ല. ശരിക്കും മനസ്സ് തുറന്ന് ഒന്ന് ടൗണിലേക്കോ പുറത്തു ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല നമ്മൾ. ആറളം ഫാമിൽ തന്നെ ഇപ്പോൾ 8 മാസമായി ശമ്പളം കിട്ടാത്തത്. അതുപോലെ തന്നെ ആദിവാസി മേഖലയിൽ ആൾക്കാരാണ് വാച്ചർമാർ ആയിട്ടുള്ളത്. ഇവർക്കും 5-6 മാസമായി ശമ്പളം കിട്ടാത്തത്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ കാട്ടിനുള്ള വന്യമൃഗങ്ങളെ കൊടുത്താലാണ് പോകുന്നത്. നമുക്ക് എപ്പം വേണമെങ്കിലും അപകടം സംഭവിക്കുക. ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഇല്ല, ഐഡൻറ്റി കാർഡ് ഇല്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് ഇവിടെ. നമ്മളിപ്പോൾ എല്ലാവർക്കും കുടുംബങ്ങൾ കണ്ടല്ലോ. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകുമ്പോഴും പൈസയില്ലാണ്ടായി. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയ ഈ കാലത്ത് ഇവരുടെ കാര്യം നമ്മൾ വളരെ സീരിയസ് ആയി പരിഗണിക്കണം. കാട്ടിനുള്ളിൽ ചുറ്റി നടക്കുന്ന ഈ വാച്ചർമാരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കപ്പെടുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്തായാലും ഇവരുടെ ജീവിച്ചു പോകാനുള്ള വേതനമെങ്കിലും എത്തിക്കാൻ നമുക്ക് കഴിയണം.